നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള നയതന്ത്ര ഇടപെടലിന് കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ സമർപ്പിച്ച ഹർജി തള്ളി. ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് നടത്തട്ടെയെന്ന് ദില്ലി ഹൈക്കോടതി പറഞ്ഞു. ധനേഷ് രവീന്ദ്രനുടെ കൂടുതൽ വിവരങ്ങളുമായി. ധനേഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർക്കാനുള്ള ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാനും കേന്ദ്രത്തിനെതിരായ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൌൺസിൽ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ വിഷയത്തിൽ നയതന്ത്രത്തിൽ ഇടപെടലിന് കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പിനുള്ള ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയെ നിലപാടറിയിച്ചു. യമൻ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകാൻ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്ക് സഹായം ലഭ്യമാക്കുമെന്നും ബന്ധുക്കൾക്കടക്കം യമനിലേക്ക് യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കാമെന്നുള്ള മുൻ നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം ഹൈക്കോടതിയിൽ ആവർത്തിച്ചത്. ആദ്യം ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ സമർപ്പിച്ച ഹർജി ഇപ്പോൾ ദില്ലി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നടപടികളിൽ തടസ്സമുണ്ടായാൽ ഉചിതമായ സമയത്ത് കോടതിയെ സമീപിക്കാമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ബിപിൻ സാംഗി അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകാൻ നേരത്തെ ദില്ലി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും തയ്യാറായിരുന്നില്ല. ഏതായാലും ചർച്ചകൾക്കുള്ള എല്ലാ സൗകര്യവും മറ്റ് സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകും. പക്ഷേ ഈ വിഷയത്തിൽ നയതന്ത്ര തലത്തിൽ ഇടപെടലിന് സാധ്യമാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സെനയിലെ അപ്പീൽ കോടതി ശരിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹർജി ദില്ലി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. രജനി. ശരി ധനേഷ്. KR ജ്യോതിലാൽ IAS വീണ്ടും പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമനം. ഗവർണറുടെ വിമർശനത്തെ തുടർന്നാണ് ജ്യോതിലാലിനെ നേരത്തെ മാറ്റിയത്. എം ശിവശങ്കറിന് കൂടുതൽ ചുമതലകൾ നൽകി ഉത്തരവിറങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഒരു കത്തിന്റെ പുറത്താണ് ജ്യോതിലാലിന്റെ സ്ഥാനം ധരിക്കുന്നത്.